ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ഞാൻ ബ്രെഡ് ആൻഡ് വൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വളരെ രുചികരമായിട്ടുള്ള ഒരു അവിയലാണ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് വിഘ്നേഷ് പറയാറുണ്ട് അവർ അവരവിയൽ വെച്ചാൽ ശരിയാകത്തില്ല അവിയൽ ഈ സദ്യക്കൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ അവിയലിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നീളത്തിൽ തന്നെയാണ് പച്ചക്കറിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ പച്ചക്കറിയാണ് ഞാൻ എടുത്തെന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താം പടവലങ്ങയാണിത് അതുപോലെ മത്തങ്ങ മത്തങ്ങ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ ഈ അവിയലിന് കിട്ടുന്നത് അതുപോലെ ബീൻസ് ക്യാരറ്റ് ചേന ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ചേമ്പാണ് എടുത്തിരിക്കുന്നത് അതിന് പകരം പിന്നെ തേങ്ങ ഇവിടെ ജീരകമിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ബൗൾ തേങ്ങ നമ്മളെടുക്കുന്ന വെജിറ്റബിളിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വാഴയ്ക്കയാണ് വാഴയ്ക്ക അതുപോലെ നീളത്തിൽ കയറിയത് വാഴയ്ക്ക അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിനകത്തിട്ട് വേണം എടുക്കാൻ വെള്ളരിക്ക അതുപോലെ അമരപ്പയർ ക്ലസ്റ്റർ ബീൻസാണത് പിന്നെ നമ്മുടെ പിന്നെ മുരിങ്ങിക്ക ഇതാണെങ്കിൽ രണ്ട് വെളുത്തുള്ളി പത്ത് കൊച്ചുള്ളി കറിവേപ്പില ആവശ്യത്തിന് പച്ചമുളക് ഇത്രയും ചതച്ചാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇതെല്ലാം കൂടി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക അപ്പോഴി ഇത്രയുമാണ് ഞാൻ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് പോവാണ് അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലിടുന്നുണ്ട് അപ്പം നമ്മളീ പച്ചക്കറിക്കകത്ത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നമ്മളടി പറ്റായിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് പച്ചക്കറി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ പച്ചക്കറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം കായ ഇട്ട് കൊടുക്കരുത് വാഴയ്ക്കരിഞ്ഞത് ഇട്ട് കൊടുക്കരുത് ചിലപ്പം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഉള്ള പച്ചക്കറിയെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ഞാൻ രണ്ട് വെളുത്തുള്ളി അതുപോലെ അഞ്ചിട്ട് പത്ത് കൊച്ചുള്ളി കറിവേപ്പില അതുപോലെ ഇപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് എല്ലാം കൂടെ ചതച്ച് ഇട്ട് കൊടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കാം മഞ്ഞൾ പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇടേണ്ടത് ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് അതുപോലെ ഉപ്പും നമ്മുടെ ആവശ്യമായിട്ട് ഉപ്പിടുക നമ്മൾ എടുക്കുന്ന പച്ചക്കറിയുടെ അനുസരിച്ചാണ് ഉപ്പൊക്കെ ഇടേണ്ടിയത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നും ആവശ്യമില്ല വെള്ളം പിന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വെള്ളച്ചൊവയായിരിക്കും അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായി ചേർത്ത് ഇളക്കാം ഉപ്പും മഞ്ഞളും എല്ലായിടത്തോട്ടും പിടിക്കത്തക്ക വേണം നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പം വാഴയ്ക്ക പോലുള്ള പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് വെള്ളത്തിലൊന്ന് അരിഞ്ഞിട്ട് എടുക്കണം അതിനകത്ത് കറയുള്ളതുകൊണ്ട് അതുപോലെ ചിലർ വഴുതനങ്ങ എടുക്കും അപ്പോൾ വഴുതനങ്ങ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം അതിനൊക്കെ കറയുള്ളതാണ് അപ്പോൾ ഞാനിതിനകത്ത് വഴുതനങ്ങ എടുത്തിട്ടില്ല കായ ഞാൻ അങ്ങനെയാണ് അരിഞ്ഞത് ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ വെന്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് ഒന്ന് വേവിക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കണം തുറന്നൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കഷണങ്ങളൊക്കെ ഒരു പകുതി മുക്കാലും വെന്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴിപ്പോഴും ഒരു നനവുണ്ട് ചെറിയ ഇതായിട്ട് വെള്ളമൊക്കെ അടി കിടപ്പുണ്ട് ഇത് പച്ചക്കറിയിൽ നിന്ന് തന്നെ ഇറങ്ങിയതാണ് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചതല്ല ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാൻ സമയമായി അരപ്പ് ഞാൻ ജീരകവും നമ്മുടെ തേങ്ങായും ചതച്ചതാണ് എടുത്തിരിക്കുന്നത് അരഞ്ഞൊത്തിരിയൊന്നും പോലൊന്ന് ചതച്ചാൽ മതി അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ കൊച്ചുള്ളിയും കറിവേപ്പിലൊക്കെ നമ്മൾ ചതച്ചാൽ അത് ഇട്ടതുകൊണ്ട് തേങ്ങയും ജീരകവും മാത്രം ചതച്ചാണിത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നടുക്കോട്ട് കുറച്ച് ഭാഗം മാറ്റിയിട്ട് നടുക്കോട്ട് വേണം ഇട്ട് കൊടുക്കാൻ വീണ്ടും കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ മുകളിലോട്ടിട്ട് ഇടുക അപ്പോഴേ ഇപ്പം പകുതി മുക്കാലും വെന്തിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം ഇനിയും തേങ്ങായോട് ഇതിനകത്ത് ചേർന്ന് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ബാക്കിയൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇപ്പോൾ നമ്മുടെ അവിയൽ പൂർണ്ണമായും വെന്തിട്ടുണ്ട് നന്നായി ഇളക്കി ചേർക്കാം നന്നായി ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതുപോലെ യോജിച്ചതിന് ശേഷം നമുക്കിനിയും ചെയ്യേണ്ടത് ഇനി ഞാൻ ഞാനിതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത് പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈരാണ് ഒരുമാതിരി പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയായിട്ടുള്ള തൈരിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ഉടച്ചിട്ട് ഒരു തവിയോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സ്ഥാനത്ത് നമുക്ക് മാങ്ങയുടെ ഒക്കെ സീസണിലാണെങ്കിൽ മാങ്ങായും ഇടാവുന്നതാണ് പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ പകുതി മുക്കാലം വെന്തതിന് ശേഷം വേണം മാങ്ങായും ഇടാൻ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച ഒരു തൈര് ഒരു ഒരു തവിയോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടതാണ് നമ്മുടെ കഷ്ണങ്ങളിലൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഉപ്പുകൂടി ഇട്ട് ചേർത്ത് ഇളക്കാവുന്നതാണ് അപ്പം ഈ പുളി എല്ലായിടത്തോട്ടും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ഇതുപോലെ നന്നായി ഇളക്കണം അപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ അവിയല നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോഴും ഇതുപോലാണല്ലോ നമുക്ക് അവിയൽ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ അവിയൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട് അവിയലിന് ടേസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് നിങ്ങളെ അപ്പോഴ ഇനിയും നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമ്മുടെ അവിയലിന് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കാം ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അവിയലൂടെ റെഡി കഴിഞ്ഞു അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ അവിയല ഞാൻ വേറൊരു ഫ്രൈയിലോട്ട് കുറച്ച് മാറ്റുന്നുണ്ട് വളരെ മണവും അതുപോലെ രുചിയുമുള്ള ഒരു അവിയലാണിത് നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ രുചികരമായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയ ഈ അവിയൽ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളിനെ സപ്പോർട്ട് ചെയ്യും നന്ദി വീണ്ടും കാണാം